പാക് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഒരുക്കിയ കൂടിക്കാഴ്ചയിൽ ഒരു മണിക്കൂറോളമാണ് കുൽഭൂഷൺ ജാദവിന്റെ കുടുംബം ഈ വിദേശകാര്യ മന്ത്രാലയത്തിൽ തങ്ങിയത്. ഇതിൽ 35 മിനിറ്റോളമാണ് കുൽഭൂഷണുമായി അദ്ദേഹത്തിന്റെ കുടുംബം സംസാരിച്ചത്. 3:10 മുതൽ 3:45 വരെ 35 മിനിറ്റ് ആയിരുന്നു കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിൽ ഗ്ലാസ് കൊണ്ട് വിഭജിക്കപ്പെട്ട രണ്ട് മുറികളിലായാണ് കുൽഭൂഷണും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സംസാരിക്കാൻ അവസരം നൽകിയത്. ടെലിഫോൺ വഴിയും മൈക്രോഫോൺ വഴിയുമായിരുന്നു ഇവർ ഇരുമുറികളിലായി ഇരുന്നു കൊണ്ട് പരസ്പരം കണ്ടുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ 4 ക്യാമറകൾ, രണ്ട് കുൽഭൂഷന്റെ രണ്ട് വശത്തായി ക്യാമറയും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ഇരുന്നതിന് രണ്ട് വശത്തായി രണ്ട് ക്യാമറകൾ വീതം വെച്ച് മുഴുവനായി ചിത്രീകരിച്ചിരുന്നു. കൂടാതെ ഇവർ നടത്തിയ സംഭാഷണവും പൂർണ്ണമായും പാകിസ്ഥാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇതുകൂടാതെ രണ്ട് മുറികളിലും കുൽഭൂഷണോടൊപ്പം തന്നെ ഒരു പാക് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കുടുംബം ഇരുന്ന മുറിയിൽ മറ്റൊരു പാക് ഉദ്യോഗസ്ഥനും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം തന്നെ ഇവരും ഈ മുറികളിൽ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം, പാക് വിദേശകാര്യമന്ത്രിയും പാക് പ്രതിരോധ മന്ത്രിയും ഇന്ന് രാവിലെ പോലും വ്യക്തമാക്കിയത് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ അവസരമൊരുക്കുമെന്നാണ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ, ഇസ്ലാമാബാദിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ JP Singh ഇവരോടൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിയെങ്കിലും കൂടിക്കാഴ്ച നടന്ന മുറിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്നത് ഈ ഫോട്ടോകളിൽ, പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ പുറത്തുവിട്ട ഈ ഫോട്ടോകളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ചും ഈ കൂടിക്കാഴ്ച എത്തും വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നയതന്ത്ര തലത്തിൽ സംസാരിക്കാൻ അവസരമൊരുക്കുമെന്ന് പാക് മന്ത്രിമാർ വ്യക്തമാക്കിയപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം നിഷേധിച്ചിരുന്നു. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് അമ്മയ്ക്കും ഭാര്യയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ അവസരമൊരുക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നെങ്കിലും ഇവർ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അറിയിച്ചത്. തുടർന്ന് ഇരുവരും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യാത്ര തിരിച്ചിരിക്കുന്നു. അതേസമയം അല്പസമയത്തിനകം തന്നെ പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ, കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്നാണ് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് ഉണ്ടാകും. പാക് ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കുൽഭൂഷന്റെ അമ്മയെയും ഭാര്യയെയും പാക് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ JP Singhും ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷം ഇന്ത്യൻ എംബസിയിൽ എത്തുകയും അവിടെ വെച്ച് കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ഇവരോട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സംസാരിച്ചു. എങ്ങനെയായിരിക്കും ഈ കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും പിന്നീടാണ് ഇവരെ വിദേശകാര്യ മന്ത്രാലയത്തിൽ, പാക് വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിച്ചത്. അപ്പോഴേക്കും കുൽഭൂഷൺ ജാദവിനെയും ഇവിടെ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത്. എന്തായാലും 22 മാസങ്ങൾക്ക് ശേഷമാണ് കുൽഭൂഷണുമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നത്. നേരത്തെ 2016 മാർച്ചിലാണ് കുൽഭൂഷണെ പാകിസ്ഥാൻ ചാരപ്രവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇന്ത്യ 19 തവണ പാകിസ്ഥാനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് നയതന്ത്ര സഹായം ഒരുക്കുന്നതിന്. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുമായി സംസാരിക്കാൻ അവസരമൊരുക്കണം, കൂടാതെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വിസ അനുവദിക്കണം തുടങ്ങി ആവശ്യങ്ങളുമായി 19 തവണ ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ തന്നെയാണ് കുൽഭൂഷന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ കാണാൻ അവസരം നൽകാം, മാനുഷിക പരിഗണന വെച്ച് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം അമ്മയെ കൂടെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുപ്പിക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുകയായിരുന്നു.